ആ റിപ്പോർട്ടിൽ മറച്ചു വെക്കേണ്ട സ്വകാര്യതകൾ ഉണ്ടെന്നും പുറത്തുവിടുകയാണെങ്കിൽ അത് സുപ്രീം കോടതി ഗൈഡ് ലൈൻസ് പാലിച്ചാകണമെന്നും ജസ്റ്റിസ് ഹെമ എഴുതിയ ഒറ്റ കത്തിനെ ചാരി ബ്രഹ്മപുരം മാലിന്യക്കുംബാനെ പോലെ ആ പാതക പെരിമല കേരളത്തിന്റെ കണ്ണിൽ അഞ്ചു വർഷക്കാലത്തോളം സർക്കാർ മറച്ചു മറച്ചുപിടിച്ചെന്തിന് എന്ന ചോദ്യത്തിന് മറുപടി കിട്ടുന്ന വാർത്താ ദിനങ്ങളാണ് ആ ക്രിമിനൽ സംഘം വെളിപ്പെട്ടുകൂടാ എന്ന അങ്ങേയറ്റത്തെ കരുതലോടെ സെൻസർ ചെയ്ത് വെട്ടിയൊതുക്കി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുകളാണെങ്കിലും ആ ഇരുണ്ട ഇരുണ്ട് എക്കോസിസ്റ്റത്തിൽ നടിമാരെ പെൺകുട്ടികളെ മനുഷ്യനെന്ന ബേസിക് പരിഗണന കൊടുക്കാതെ ഓടിച്ചിട്ട് നായാടി പിടിച്ചതിന്റെ രേഖാമൂലം തെളിവുകളാണ് അധാഷ്ട്രിക്കോട്ടയുടെ ബ്ലൂ പ്രിന്റ് പേജുകൾ ഓണേ ഫൈൻ ഡേ വേട്ടക്കാർക്കെതിരെ വിപ്ലവം എന്ന മുദ്രാവാക്യം വിളിച്ച് സർക്കാർ അങ്ങ് പുറത്തുവിട്ടതല്ല അത് ഞങ്ങൾ ഡെമോക്രസിയുടെ നാലാം തൂണുകൾ പേർത്തും പേർത്തും ചോദിച്ച് പിടിച്ചു വാങ്ങിച്ചതാണ് അത് വായിച്ചാൽ പോകുന്ന മട്ടിൽ ലക്ഷണമൊത്ത സെക്ഷൽ അട്രോസിറ്റീസിന്റെ ഒഫീഷ്യൽ സാക്ഷ്യപത്രത്തിന് മുകളിൽ ഇടതുപക്ഷ ധാർമ്മികത വന്ന മുഖ്യമന്ത്രി മന്ത്രിമാരും പരാതി പരാതിയുണ്ടെങ്കിൽ കേസെടുക്കാം എന്ന മുട്ടാപ്പോക്ക് പറഞ്ഞ സമയത്താണ് ആ റിപ്പോർട്ടിനും പുറത്ത് നെറികെട്ട നാറിയ വേട്ടക്കഥകളുടെ കുത്തൊഴുക്കതിൽ ഗതികെട്ട് പുറത്തേക്ക് പോയവർ പുറത്തേക്ക് പോകാനിരിക്കുന്നവർ ചില്ലറക്കാരാണോ എല്ലാം ഒതുക്കാനും മരിക്കാനും സർക്കാർ കാണുന്ന ഒറ്റമൂലി കോൺക്ലേവിന്റെ നട്ടല്ലാകേണ്ടവർ വേട്ട ആരോപണത്തിൽ നട്ടലൊടിഞ്ഞതു മാത്രമല്ല ഇക്കാലം അത്രയും ഉഗ്രപ്രതാപത്തിൽ വാണ താരസംഘടന എക്സിക്യൂട്ടീവ് അങ്കലാപ്പിൽ ആകാശത്തേക്ക് വെടിവെച്ച് മൂക്കും കുത്തി വീണെങ്കിൽ നാല് പെണ്ണുങ്ങൾ കരുത്തോടെ നിന്നാൽ വീഴാവുന്നതേയുള്ളൂ അഹങ്കാരത്തിന്റെ ഏകപീക്ഷി രൂപങ്ങളെങ്കിൽ അത് ജനാധിപത്യ പ്രതീക്ഷയാണ് ആ പ്രതീക്ഷയിൽ അസ്വസ്ഥരായവരെയും കാണാനുണ്ട് അഞ്ചു വർഷക്കാലത്തോളം അങ്ങേയറ്റം മൂടി വെച്ചത് കേരളത്തോട് പറയുമ്പോൾ വേട്ടയുടെ ഭൂതകാലങ്ങൾ പിന്നെയും ചർച്ചയാകുമ്പോൾ അത് മാധ്യമങ്ങൾക്കുള്ള തീറ്റ എന്നാണ് ഒരു കേന്ദ്രമന്ത്രിയുടെ ആസ്ഥാനത്തെ ഡയലോഗ് അതും പോരാ ഏതോ പഴയ ഐ പി എസ് കഥാപാത്ര ഓർമ്മയിൽ ചോദ്യം ചോദിക്കുന്നവനും നെഞ്ചത്ത് കൈവക്കലാണ് ആ ചോദ്യങ്ങൾ വിഴുങ്ങി ഓച്ചാനിച്ചു നിൽക്കാൻ സാറേ വേറെ ആളെ നോക്ക് കേരളത്തിലൊന്നല്ല രാജ്യത്തെ ഹിസ്റ്റോറിക് റിപ്പോർട്ടാണെന്ന് കാണുന്ന താങ്കൾക്ക് അസഹനീയമാണെങ്കിൽ പൊളിഞ്ഞു വീഴുന്ന പൊയ്മുഖങ്ങൾക്കൊപ്പം നിൽക്കാനാണ് തീരുമാനമെങ്കിൽ ആയിക്കോ പക്ഷേ ആ വിരട്ടിന്റെ താരദാഷ്ടവും മുഷ്കിന്റെ കയ്യൂക്ക് ഭാഷയും കേന്ദ്രമന്ത്രി സാറെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം